All my friends are toxic, all ambitionless, so rude and always negative. I love you. What do you want to say? I don't get a mic. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലിപ്പൻ ആൻഡ് കാന്താരിയുടെ പല വെർഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്ര ഭയാനകമായിട്ടുള്ള ഒരു വെർഷൻ ഇതാദ്യമായിട്ടാ കാണുന്നത്. അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു 1.5 കോടി കിട്ടിയ എന്താ പുളിക്കോ? പേടിക്കണ്ട, ആടല്ല, ആരും സ്കിപ്പ് അടിക്കണ്ട. അപ്പൊ പുളിക്കാത്തവരൊരു പച്ചവാഴയിലേം വെട്ടി വെളിച്ചെണ്ണ തേച്ചിരുന്നോ? ഇപ്പൊ വരും 1.5 കോടി. വിഷുക്കോടിയാ ഓണക്കോടിയാ? അല്ല, 1.5 കോടി രൂപ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലേ, ഇവൻ എന്ത് ഈ പറയുന്നത്, 1.5 കോടി രൂപ മൊബൈല് പൊക്കി പിടിച്ച് എങ്ങനെ കിട്ടുമെന്ന്? അല്ലേ, അതായിരിക്കുമല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ. പേടിക്കണ്ട, കാണിച്ചു തരാം. അങ്കിളിന് 1.5 കോടി രൂപ വന്നോ? ഓ, പിന്നെ 1.5 കോടി റോണക്കിന്റെ ഒരു തമാശ. അടി 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 കിട്ടും കേട്ടോ. ആ, അങ്കിളിന് 1.5 കോടി രൂപ വന്നോ? 1.5 കോടി രൂപ വന്നു. എത്രയാ? 1.5 കോടി. എന്നാ പറ്റിയ? എങ്ങനെ എങ്ങനെയാ വന്നേ? മുറ്റത്ത് കൊലക്കാതെ പിണ്ടിപ്പുഴു കയറിയിരുന്ന വാഴയുടെ പോള വിളിച്ചു നോക്കി, ഇപ്പൊ അതിനകത്തുനിന്ന് കിട്ടി. എന്ത്? അല്ല, കാശ്. എന്നാ പറ്റിയ? എങ്ങനെ എങ്ങനെയാ വന്നേ? മുറ്റത്തെ മരത്തി പൂത്തു, ഞാൻ ഇങ്ങ് പറിച്ചെടുത്തു. ആഹാ, മരത്തിൽ നിന്ന് മറിച്ചതാണോ? എന്നിട്ട് അങ്ങനല്ലല്ലോ റോഡൊക്കെ പറഞ്ഞത്. ഏ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മള് ഈ പിന്നെ അപ്പം റോണക്ക് ഇത്ര ആലോചിക്കാനായിട്ട് 1.5 കോടിയിൽ എത്ര പൂജയുണ്ടെന്നല്ല പാപ്പാ ചോദിച്ചത്, എങ്ങനെ കിട്ടിയെന്ന അതിങ്ങോട്ട് പറ, ഇല്ലെങ്കിൽ നാട്ടുകാർ തുണയാന്ന് വിചാരിക്കും കേട്ടോ. എന്നെ പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓ, പിന്നെ താൻ വിളിക്കുമ്പോൾ ഉടനെ ഇറങ്ങി വരാനിട്ട് 1.5 കോടി തന്റെ അമ്മായിയുടെ മോളല്ലേ, ഒരു മയത്തിലൊക്കെ തള്ളൻഡുവാ. പറഞ്ഞ പോലെ ഷാജിയുടെ പേര് വലി വിളിച്ചപ്പോ ഇറങ്ങി വരുന്നു. ഓൾ ദ ഡ്രീംസ് ലൈക്ക് ട്വിങ്കിൾ സ്റ്റാർസ്. The tingle starts like glowing chain. കേട്ടില്ല. 1.5 കോടി രൂപ വന്നു. 1.5 കോടി രൂപ. എത്രയാ? 1.5 കോടി. 1.5 കോടി. ഞാൻ നേഷൻ നമ്പളാണ്. പടം തുടങ്ങിയത് 12.5 ആണ്. ഇന്റർവൽ ആയപ്പോ 1.5 ആൾക്കാരായിരുന്നു ഓടിയെന്നാണ് ഈ പറയണത്. ആ, അങ്ങനെയാണോ, ചിലപ്പോ ശരിയായിരിക്കും. ഇതാണ് പരിപാടി എന്നുണ്ടെങ്കിൽ 1.5, 2.5 ഒക്കെ ഓടേണ്ടി വരും. ഓടുന്നതിന്റെ പുറകെ പോലീസും നാട്ടുകാരും കാണും. എങ്ങനെ എങ്ങനെയാ വന്നേ? ഉണക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇറങ്ങി വന്നു. ഭഗവാനെ, ഈശ്വര, നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ. അടുത്ത ഞായറാഴ്ചക്ക് നമുക്ക് സംഭവിക്കുന്ന പറഞ്ഞു. അങ്ങനെ ഇന്നലെ സംഭവിച്ചു. കുറച്ചുകൂടെ നല്ല കഥയായിരുന്നു. വെടിയാണേലും കേക്കാൻ രസമുണ്ട് എന്നെങ്കിലും പറയായിരുന്നു. ഇതിപ്പോ അതും ഇല്ല. പൈസ വേണോ? പൈസ വേണോ? പൈസ വേണോ? ആ ഒരു 5000 തരാൻ ചോദിച്ചപ്പോ മുതലാളിയുടെ കാലണ ഇല്ലെന്ന് പറഞ്ഞു. കണ്ട തെണ്ടികൾ കൊടുക്കാൻ ഇല്ലെന്നാ പറഞ്ഞത്. ഫോണൊക്കെ ഓൺ ആക്കി, ഫോൺ ഓൺ ആക്കി വെക്ക്, ഫോൺ ഓൺ ആക്കി വെക്ക്. ഫോൺ സൈലന്റ് ഇടല്ലേ, ഫോൺ ഒന്ന് പൊക്കിക്കേ, നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. അതിന്റെ അപ്പൊ എല്ലാരും ഫോണൊക്കെ ഒന്ന് ഉയർത്തി പിടിച്ചേ. പെട്ടെന്ന് തന്നെ എല്ലാരും ഒന്ന് പൊക്കി പിടിച്ച് 1.5 കോടി താങ്ങാനുള്ളതാണ്. അപ്പൊ അതിനുള്ള ഒരു ഭാരം കയ്യിൽ താങ്ങാനുള്ള ശക്തിയോട് കൂടി വേണം നിങ്ങൾ മൊബൈല് പൊക്കി പിടിക്കാനായിട്ട്. സൂക്ഷിച്ചു പിടിക്കണം കേട്ടോ. എനിക്ക് ഇപ്പോഴും ആ മുഴക്കം കേൾക്കാം. യേശുവിന്റെ നാമത്തിൽ അക്കൗണ്ട്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ഞാൻ റിലീസ് ചെയ്യുകയാണ്. ഇയാളെ വർച്ചൽ കേട്ടാത്തൊന്നും കർത്താവിന്. ഇപ്പൊ RBI നോട്ട് അടിക്കുന്ന മെഷീൻ എണ്ണയിടലാ മണിയെന്ന്. ബ്ലോക്കായി കിടക്കുന്ന കാശൊക്കെ എണ്ണയിട്ട് സുറിഞ്ഞ് ഊരിയെടുക്കാൻ. നല്ല വിശ്വാസികളെയും കൂടെ പറയിപ്പിക്കാനായിട്ട് ഇതുപോലെയുള്ള കുറച്ച് അന്ധവിശ്വാസികൾ മതി, വേറെ ആരും വേണ്ട. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ, ഐ വാണ്ട് യു ടു ഷൗട്ട് ആൻഡ് സേ ഐ റിസീവ് ഇറ്റ്. ഇതെങ്ങാനും കർത്താവ് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കുരിശേന്ന് കർത്താവ് ഇറങ്ങി വന്ന് ഇവനെയൊക്കെ ചാട്ടൊക്കെ അടിച്ചാണ്. ഇവനൊക്കെ വല്ല വെളുവ ബോധവോ വല്ലതും ഉണ്ടോ? എന്നൊക്കെയാടാ വിളിച്ച് പറയുന്നത്? പണ്ട് പള്ളിക്കകത്തിരുന്നോണ്ട് പ്രാവും നാണയൊക്കെ വിറ്റോണ്ടിരുന്നവരായിരുന്നു കർത്താവ് അടിച്ചിറക്കിയത്. ഇപ്പൊ പുതിയ ജനറേഷൻ ആയല്ലോ. അപ്പൊ ന്യൂ ജൻ ആയിട്ട് ഇപ്പൊ ഹാള് വാടകയ്ക്ക് എടുത്ത് വിശ്വാസമാണ് വിറ്റോണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പൊ എന്നാ വേണം? എന്നൊക്കെ പറഞ്ഞാലും പണ്ടത്തെ ജനറേഷനിലെ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാരുടെ ആ ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടല്ലോ, അതിനൊരു വ്യത്യാസം വന്നിട്ടില്ല. പണ്ട് ആൾക്കാർ പ്രാവും നാണയൊക്കെയാണ് വിറ്റോണ്ടിരുന്നെങ്കിൽ ഇപ്പൊ ഹാള് വാടകയ്ക്ക് എടുത്ത് വിശ്വാസമാണ് വിറ്റോണ്ടിരിക്കുന്നത്. ഈ കോടികളൊക്കെ ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് കയറുമെന്നും പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ നിങ്ങൾക്ക് വല്ല ഉളുപ്പമുണ്ടോ? ഈ പോക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അധികം താമസിക്കാതെ തന്നെ റോണക്കിന് ബഹിരാകാശത്ത് പന്തലിടാം നാട്ടുകാർക്ക് കാശ് വിതരണം ചെയ്യാനായിട്ട്. എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും
അവിറ്റങ്ങൾക്കും പറക്കാൻ തന്നെയായിരിക്കും ആഗ്രഹം. ഇനി മുതൽ അവരും പറക്കട്ടോ. അത് ശരിയാ, റോണക്കിനും കാണത്തില്ലേ പറക്കാനായിട്ടുള്ള ആഗ്രഹം. അപ്പൊ റോണക്കിനെ പറപ്പിക്കാനായിട്ട് എല്ലാരും ആ ലൈക്കിന്റെ ബട്ടണിലൊന്ന് ആ ഞമർത്തി കൊടുത്തി. അപ്പൊ റോണക്കിന് ആ ഒരു ഊർജത്തിന്റെ മുകളിലേക്ക് പറക്കാൻ സാധിക്കട്ടെ. എന്നിട്ട് റോണക്ക് ഇങ്ങനെ ചിറകടിച്ചു വരുന്നത് നമുക്ക് എല്ലാവർക്കും കൺകുളിർക്ക കാണാം. ആ ഈ സാമിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാമി ചൊറിച്ചിലിനാണ് പരിഹാരം ഉണ്ടായി കൊടുക്കുന്നേ. ഹാ സത്യവാന്നേ, ഇദ്ദേഹം അങ്ങനെയാണ്. ആര് ഇദ്ദേഹത്തിന്റെ അടുത്ത് ചൊറിച്ചില എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇദ്ദേഹം അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾ വേണമെന്ന് കണ്ടു നോക്ക്. ചൊറിച്ചിൽ വരുന്നവർ വന്ന് ചൊറിയുന്നിടം പൊക്കി കാണിച്ചു കൊടുക്കും. സാമി അവിടെ ചൊറിഞ്ഞു കൊടുക്കും. ചൊറിച്ചിലിന് പരിഹാരമായി. സാമിയുടെ ഈ ഒരക്കല്ല സാമിക്ക് റേഷൻ മേടിക്കാൻ പറ്റത്തില്ലല്ലോ. കയ്യിലെ രേഖയൊക്കെ എന്നേ തേഞ്ഞു തീർന്നു കാണും. ആ പിന്നെ കാര്യമൊക്കെ കാര്യം, നടുവേദന ഉള്ളവർ മാത്രം സാമിയുടെ അടുത്ത് പോകരുത്. സാമി ചവിട്ടി നടു ഒടിച്ചു കളയും. ഇത് മാത്രമല്ല, ഇനി ഇതിലും ഓവറായിട്ടുള്ള, അതായത് 5 രൂപയ്ക്ക് അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500 രൂപയ്ക്കും ബിരിയാണിക്കും ഉള്ള മരണ മാസ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സാധനം വേറെ ഉണ്ട്. അപ്പൊ ഇതുപോലെയുള്ള വീഡിയോ നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമുക്ക് പുതിയത് ഇറക്കാം. അപ്പൊ നമുക്ക് ഇനി ആദ്യം കണ്ട നമ്മുടെ മറ്റേ കലിപ്പിനെയും കാന്താരിയും ഒന്നുകൂടെ കാണാം. അയ്യോ ആ ചിരി കണ്ടാ അറിയത്തില്ലേ ഹാപ്പി ആണെന്ന്. ഇത്ര ഹാപ്പിനെസ് എവിടെ കിട്ടും? ഏ ഇത്ര ഹാപ്പിനെസ് ഒരിടത്തും കിട്ടത്തില്ല. അപ്പൊ ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഇനി വരുന്നത് ഹൈലി ഹെഡ്സെറ്റ് റെക്കമെൻഡഡ് പാർട്ട് ആണ്. സോ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ഡാൻസ് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, കരോക്കെ ഇട്ട് പാട്ട് പാടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, BGM ഇട്ട് തെറി കേൾക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ആ തുപ്പൽ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ലക്ഷ്മി പ്രിയയുടെ കടുത്തി ആരാധികയെന്ന. എന്താ ചേർച്ച? എടേ എടേ എന്തോ നാടാ ഇത്. ഏ ഇങ്ങനല്ലല്ലോ ഞാൻ കണ്ട കലിപ്പിനും കലിപ്പിയും. ഏ കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. അയ്യോ മതി മതി മതി, ബാക്കി പറയണ്ട, ഞാൻ പൂരിപ്പിച്ചെടുത്തോളാം. ആ കൊള്ളാ, ഇതാണല്ലേ സത്യത്തിന്റെ മുദ്ര. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ടിക്ടോക്ക് കണ്ട കിനാച്ചേരി അല്ല കലിപ്പിയുടെ മേച്ചിൽ പുറം. ആ അപ്പൊ ബിഗ് ബോസിലോട്ടുള്ള യോഗ്യതയ്ക്കുള്ള ആയ സ്ഥിതിക്ക് അപ്പൊ നമുക്ക് അടുത്ത ബിഗ് ബോസ് സീസണിൽ കാണാം. ആ സൂപ്പർ വൈൽഡ് കാർഡ് എൻട്രിക്കുള്ള ബോണസ് പോയിന്റ് ആയി. അപ്പൊ ഈ ചിത്രമായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.